ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ വെയിറ്റ് 87.1 ആയിരുന്നു, ഇന്ന് അത് 86.3 ആയിട്ടുണ്ട്. താങ്ക് ഗോഡ്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒരു പുഴുങ്ങിയ മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അല്ലെങ്കിൽ ഞാൻ ഇത് പ്രിഫർ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതിനുശേഷം നേരെ വർക്കൗട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്നാണ് മറന്നുപോയത്, കാലിൽ ബാരിയേഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രസൻറ്റ് കോലം. അപ്പോൾ ഞാനത് വേഗം കെട്ടി, കാരണം അത് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കാലിനൊരു ബലമാണ്. എനിക്ക് കാലുകൊണ്ട് അങ്ങനെ അധികം കളിക്കാനും പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് കേൾക്കാം ട്വിസ്റ്റായ കാല് വീണ്ടും ട്വിസ്റ്റാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്കറിയില്ല അത് എത്രത്തോളം സത്യാവസ്ഥയുള്ള കാര്യമാണെന്ന്. അതിനുശേഷം നേരെ വാമപ്പിലേക്ക് പോയി, വാമപ്പൊക്കെ നന്നായിട്ട് വാമപ്പ് ചെയ്യുക, ബോഡി നന്നായിട്ട് ഹീറ്റാക്കുക. അതിനുശേഷം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 40 41 42 43 44 45 46 47 38 39 40 41 42 43 44 45 46 47 38 39 50 ഓക്കെ നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. അതുകഴിഞ്ഞു 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 36 37 38 39 40 41 42 43 44 45 46 47 48 39 40 41 42 43 44 45 46 47 48 49 50. ഓക്കെ നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32. Shoulders 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36
എനിക്കൊരു കോൾ വന്നു, അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടരയ്ക്ക് ഷൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൂട്ടിന് പോകണം. അതെന്താന്ന് കാര്യം എന്ന് വെച്ചാൽ, ആഡ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഖത്തറിൻ്റെ ഒരു ഗ്രൂപ്പിൽ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആക്ടിങ്ങോ അതൊരു പാഷൻ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ എന്താ അത് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ ആ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്തിട്ട് അന്ന് വൈകിട്ട് തന്നെ അവർ വിളിച്ചു ഒന്ന് കാണണം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിന് പോവുകയാണ് ചെയ്തത്. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, ഒരു ഡ്രസ്സ് ഇട്ട് പോയി എന്നല്ലാതെ. അപ്പോൾ അവർക്ക് അത് നല്ലോണം ഇഷ്ടമായി. അപ്പം അങ്ങനെയാണ് രണ്ടാമത്തേ ഇപ്പം ഇന്നത്തെ ഈ ഷൂട്ടിന് അവർ വിളിക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബിസിയാണ്, എനിക്ക് വേറെ കാര്യങ്ങളും ഷെഡ്യൂളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ സമയമായി, രണ്ടരക്ക് പോകണം, ഫുഡാക്കണം, ഫുഡാക്കിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ എനിക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് 50 ടൈംസ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റായി ക്ഷീണം പിടിച്ചു. എന്തോ നമുക്ക്, ഞാനിപ്പം പറയില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷനും പാടില്ല, ഫ്രീ ആയിട്ട് വേണം നമ്മൾ ടെൻഷൻ ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷനാണ്, ഇഷ്ട ചോറാക്കണം, കറിയാക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, റെഡി ആവണം, പോകണം എന്നുള്ള ആ ഒരു തോട്ട് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം കുറയും. എന്തായാലും വൈകിട്ട് ജിമ്മിന് പോകണം. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ തലയിൽ എപ്പോഴും ഡാൻഡ്രഫ് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഹോട്ടൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, 2500 രൂപ കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ അത് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം
മീൻസ് അവർ പറഞ്ഞു അത് മൂന്ന് നാല് സിറ്റിങ് ചെയ്യണമെന്ന്. ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ സ്പാ ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ തലയിൽ എവിടേക്കോ ആയിട്ട് ഡാൻഡ്രഫ് ഭയങ്കര പ്രോബ്ലം, ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ, എവിടെ നോക്കിയാലും എൻ്റെ മുടിയാണ്. അപ്പം ഇതിനെന്താണ് റെമഡി, ഇതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ, ഞാനിപ്പം ആഴ്ചയിൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹോട്ടലിൽ ചെയ്യും. മിഞ്ഞാന്നാണ് ഞാൻ ഹോട്ടലിൽ ചെയ്തത്, എന്നിട്ടും വലിയ മാറ്റൊന്നുമില്ല. ഇച്ചിയും കൊണ്ട് എനിക്ക് സ്കാൽപ്പ് ഇച്ചിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യുക. എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ജ്യൂസാണ് കേട്ടോ, ഇതൊരു ടാങ്ക് പോലെയാണ്, ടാങ്കിൻ്റെ അത്രയും സ്വീറ്റ് കണ്ടന്റ് ഇല്ല, ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ അത് കുടിച്ചു കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമാണ്. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഫുഡാക്കാൻ പോയി. ഇന്നൊന്നും ഉണ്ടായില്ല, പച്ചക്കറിയൊക്കെ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പരിപ്പൊരി വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പൊരിയിട്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും കൂടി കുട്ടിയിട്ട് ഒരു പരിപ്പൊരി വെച്ചു. എല്ലാം തട്ടിക്കൂട്ടാണ്, പച്ചമുളകില്ല, കറിവേപ്പിലയില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കറി എന്തെങ്കിലും വെക്കണ്ടേന്ന് കരുതിയിട്ട് വെച്ചതാണ്. അപ്പം അതും നമ്മുടെ ഇന്നലത്തെ ചെറുപയർ ബാക്കിയുണ്ടായിരുന്നു, ചെറുപയർ തോരൻ, പപ്പടം, മീൻ പൊരിക്കാറുണ്ടായിരുന്നു. ആ മീൻ പൊരിച്ചു, അതിനുശേഷം നേരെ ഷൂട്ടിലേക്ക് പോയി. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്ത് നേരെ അവരുടെ കൂടെ പോയി. ഇന്ന് ഷൂട്ടുണ്ടായത് വക്രയിലെ ഒരു റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടെയായിരുന്നു. അതിനുശേഷം വീട്ടിലൊക്കെ വന്ന് വൈകിട്ട് ജിമ്മിന് പോയി. ജിമ്മിന് പോയിട്ട് നല്ലതായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ആപ്സ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.